നമസ്കാരം. നല്ലത് ചെയ്ത ഏത് ഷാഫി പറമ്പിലിനെയും അഭിനന്ദിക്കുമെന്ന് അതിൽ രാഷ്ട്രീയം കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശബ്ദമുയർത്തുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും പരിഗണനാ വിഷയം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് MP തിരഞ്ഞെടുത്ത് പാർലമെന്റിൽ ആദ്യമായി അദ്ദേഹം ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ആ വിഷയത്തിൽ വളരെ കൃത്യമായി നിർവഹിച്ചു എന്ന് പറയേണ്ടി വരികയാണ്. അതായത് കേരളത്തിലെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രവാസികളുടെ യാത്രയെ സംബന്ധിച്ച് കാര്യം. പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന, പലപ്പോഴും മാധ്യമ വാർത്തകൾ, പലപ്പോഴും വിമർശനമുണ്ടാകുന്നതാണ് ഫ്ലൈറ്റ് സർവീസുമായി ബന്ധപ്പെട്ട് അതിന്റെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് കേരളത്തിലെ പ്രവാസികളെ പിഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അവരുടെ യാത്രയെ, അത് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസൺ ആകുകയാണെങ്കിൽ, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയം അല്ലെങ്കിൽ ഇവിടെ വെക്കേഷൻ ടൈം ആകുന്ന സന്ദർഭം, ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഈ കരുതി കൂട്ടി വെച്ചുകൊണ്ട് വളരെയധികം ഈ പിടിച്ചുപറി എന്ന പ്രവർത്തനം നമ്മുടെ നാട്ടിലെ എയർലൈൻസുകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രവാസിക്ക് പോലും എതിരായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകില്ല. അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടൊരു സ്വകാര്യ ബില്ല് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് കേൾക്കാനിടയായി. നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയാൽ അത് നല്ലതെന്ന് തന്നെ പറയും. അതിൽ ഒരു സംശയം വേണ്ട. അതിൽ രാഷ്ട്രീയമല്ല പരിഗണനാ വിഷയം. നമ്മുടെ നാടിന് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടണം, അതിനുവേണ്ടി ഈ നാട്ടിൽ നിന്ന് അയക്കുന്നവർ ആ ഉത്തരവാദിത്തം നിറവേറ്റാത്തതിന് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവരെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശിക്കുന്നതിനിടയിൽ തന്നെ ഒരു പോസിറ്റീവായ ഒരു കാര്യം കണ്ടാൽ അത് പോസിറ്റീവാണെന്നും അത്തരം ഇടപെടലുകളാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നതെന്നും നിസ്സംശയം പറയുമെന്ന് എന്തായാലും പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ നേരിയൊരു അംശം കണ്ടിട്ട് വരാം. I would like to thank the Minister for that response on behalf of the Indian diaspora across the globe for not being ignorant towards their hardship and their pleas. Sir, I'll just try to bring just one example before this house. Sir, the rates to fly from Cochin to Dubai tomorrow's 27th of July. Sir, in flight Air India 933, the rate is 19,062 rupees. I'm talking about tomorrow. Economy. 19,062 rupees. Sir, the sides show only 4 seats are vacant. It means it's almost full. They shows 19,000 is the rate. Sir, same airline, same duration, same port of departure, same port of arrival. And on August 31st, the same AI-933 shows a rate of 77,573, sir. Sir, please note, only 9 seats are left. So is this just about demand and supply? Tomorrow only 4 seats are left and they are flying it for 19,000. And on August 31st, they have got 9 seats left and they are charging 77,000, sir. Sir, how can they come home? How can they go back to their work? They all are not rich people who are abundant in resources, sir. Most of them are normal laborers, sir, who work for a flat salary. Very flat salary, which may not provide them a ticket annually, which may not even provide them accommodation and food, but still they work hard so that they can ensure that their family is having their bread and butter. They can ensure that they can meet his or her parents' treatment. They can ensure that they could send his child to some school where he or she can learn as a future of this country. Sir, this 77,000 rupees, how can a normal employee abroad can afford? And if it is a family trip, sir, think about 4 members of a family coming home in their vacation and trying to go back after the vacation being charged 80,000 per ticket. Sir, 3,20,000 one way to fly to their work means what will they earn, sir, in their life? What will be their balance in their life, sir? The small, small amount that they get from the salary after all their expenses, will it be enough for buying a ticket, sir? Sir, we often call them
അവർ ബാക്ക് ബോൺ. സർ, വി ബോസ്റ്റ് അബൌട്ട് ദ റെമിറ്റൻസ്, ദേ ഗിവ് ബില്യൺസ് ഓഫ് റുപ്പീസ് ടു അവർ എക്കണോമി. സർ, അവർ സ്റ്റേറ്റ് വി ഗെറ്റ് ആനുവലി 110,000 crore rupees a year through remittance. But what do we give them back, as we discussed yesterday? The ministry is here. I thank him for his response yesterday. Sir, it gave us some hope. They know that this have been discussed before also numerous times. Ummeed us par pura action bhi karenge aur jo jo vishay uthaya aap take ko action karenge. Mantri ji, जो जो विषय उस समय भी उठे थे राजमान्य सदस्य, उस पर सारे एयरलाइंस वालों को बुलाइए और उन जरूर करेंगे सर, वो मेरे उन पर एक्शन करिए. सब पैसा पार्लियामेंट का जाता है. यस, ये संसद की तरफ से पैसा जमा होता है सारा का सारा. अपोलोजाइज फॉर बीइंग लेट सर, आई वाज स्टक विद सम अदर. थैंक यू स्पीकर सर. एज द मिनिस्टर इज हियर, आई वुड लाइक टू मेंशन यस्टरडेज रिप्लाई वाज नॉट मैकेनिकल और टिपिकल. An indent was there. Sir, the diaspora outside India, they called, so many of them called, so many of them messaged, so many of them responded through social media. They all are eagerly and keenly awaiting some actions from the government to happen, because they feel that it's not market driven, but at times this is greed driven by the airlines. സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മന്ത്രിയുടെ മുന്നിൽ. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ സബ്ജക്റ്റിൽ, അതായത് പ്രവാസികൾ നേരിടുന്ന യാത്രാ ദുരിതം, അതിൽ ഈ എയർലൈൻസിന്റെ കൊള്ളയെ സംബന്ധിച്ചും എയർലൈൻസ് വരുത്തുന്ന വീഴ്ചയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഗൃഹപാഠം ചെയ്ത് വിഷയത്തിൽ വളരെ കൃത്യമായി പഠനം നടത്തി അത് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ചത് തന്നെ ഉദാഹരണങ്ങൾ സഹിതവും അദ്ദേഹം ഫ്ലൈറ്റിന്റെ റേറ്റിനെ മനസ്സിലാക്കി കൊടുക്കാൻ, ഈ അടുത്ത ദിവസത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റും ഒപ്പം അതേ ടിക്കറ്റിന് ഓഗസ്റ്റ് 15 ഇവിടെ ഓണാവധി തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഫെയർ ചേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പ്രതികരണമാണ്. പ്രവാസികളായിട്ടുള്ള വ്യക്തികൾ ഏറെ കാലമായിട്ട് ഇത്തരം ശബ്ദങ്ങൾ ലോക്സഭയിൽ ഉൾപ്പെടെ മുഴങ്ങി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കാര്യം അവരെല്ലാം വലിയ നിരാശയിലായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പാർലമെന്റിൽ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, അതായത് കേരളത്തിൽ നിന്ന് ഉയരുന്ന പല പ്രശ്നങ്ങളും അവിടെ പോയി ചായ കുടിച്ചിട്ട് വന്നവരാണെന്ന വിമർശനം ഉന്നയിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി അവരുടെ ശബ്ദം ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഉയരുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയുന്നേ, ഒരു സംശയമില്ല. അത് രാഷ്ട്രീയമല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകാൻ വേണ്ടി ഒരാൾ ഇടപെട്ടു എന്നതിനെ സംബന്ധിച്ച്, അവരുടെ പെർഫോമൻസിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ഈ നാട്ടിൽ നിന്ന് ജയിച്ചു പോയതിനു ശേഷം അവിടെ പോയി ഈ അലവൻസും മേടിച്ച് ജീവിക്കുന്ന പരിപാടിയല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ടേമിലും 18 MP UDFനുണ്ടായിരുന്നു. ഇതുപോലൊരു ശബ്ദം പാർലമെന്റിൽ നിന്ന് കേട്ടിട്ടില്ലെന്നേ, ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു വിഷയവും അവിടെ അവതരിപ്പിച്ചില്ലെന്നേ, കേരളത്തിന് എതിരായിട്ടുള്ള ശബ്ദങ്ങളാണ് അത്രയും മുഴങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അവിടെ പ്രകടമാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, റീസെന്റ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ ഈ രീതിയിൽ അഡ്രസ് ചെയ്യാൻ തയ്യാറായതിന് അഭിനന്ദിക്കുക തന്നെയാണ്. കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന, കാര്യം ഈ നാടിന്റെ ഒരു വലിയ ബാക്ക് ബോൺ തന്നെയാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. ഈ നാടിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം അവരുടെ അധ്വാനം കൂടിയാണ്. അപ്പോ അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്താൻ ബാധ്യതപ്പെട്ടവരാണ്. ഇടതുപക്ഷത്തിന്റെ പാർലമെന്റ് MP ആയിട്ട് ഒരാൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ തവണയും സാന്നിധ്യം ഒരാൾ മാത്രം തന്നെയായിരുന്നു. പക്ഷെ 18 ഉണ്ടായിരുന്നവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും അവരുടെ പ്രശ്നമേ അല്ല എന്ന നിലയ്ക്ക് അവിടെ പോയിരുന്ന അലവൻസ് മേടിച്ചതിനെ വിമർശിച്ചിരുന്നു. അത് മാറിയതിന് ശേഷം നമ്മുടെ നാടിന്റെ ശബ്ദമായിട്ട് നമ്മുടെ നാട്ടിലെ സഹോദരങ്ങളുടെ പ്രശ്നം, അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് തുറന്നു കാട്ടും, അത് ചെയ്തത് നല്ലത് തന്നെ എന്ന് പറയും. അല്ലാതെ ഈ കൃത്രിമമായിട്ട് മാധ്യമങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ല ഈ വാഴ്ത്തിപ്പാടേണ്ടത്. നമ്മുടെ നാട്ടിലെ ചില കോൺഗ്രസ്സുകാരെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിലെ പ്രകടനങ്ങൾക്കപ്പുറം വസ്തുതാപരമായിട്ട് ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല, ആത്മാർത്ഥമായി ചെയ്യാറില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വളരെ വസ്തുനിഷ്ഠമാണ്, അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അതിനൊരു പരിഹാരം ഉണ്ടായേ തീരുള്ളൂ, അതിനൊരു എക്സ്പേർട്ട് കമ്മിറ്റി വെക്കണമെന്നുള്ള ആവശ്യമൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നല്ല പോലെ സ്റ്റഡി നടത്തി എന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഇതൊക്കെയാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നതെന്നേ. അല്ലാതെ നിങ്ങൾ അവിടെ പോയി രാഷ്ട്രീയം കളിച്ച് ഈ നാടിന് കിട്ടേണ്ട കാര്യങ്ങൾ പലതും തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെ ശക്തമായി തന്നെ എതിർക്കും. ഒരു സംശയവുമില്ല, അത്തരം ഈ ഗിമ്മിക്കുകൾ കാണിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. ഈ കേരളത്തിന് അർഹതപ്പെട്ട എത്രയെത്ര വിഹിതങ്ങളാണ്
കേന്ദ്ര സർക്കാർ തട്ടിത്തെറിപ്പിച്ചിരിക്കുന്നത് തരാതിരിക്കുന്നത്. അതുപോലുള്ള വിഷയങ്ങളും ആ പാർലമെന്റിൽ ഉയരണമെന്നുണ്ടെന്ന്. കാര്യം ഈ നാട്ടിൽ നിന്ന് ജയിച്ചു പോയാൽ പിന്നെ അവിടെ രാഷ്ട്രീയമല്ല. ഈ നാടിലെ ജനതയ്ക്ക് ഞങ്ങൾ എന്തൊക്കെ നേടിയെടുക്കുന്നുണ്ട്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാം അവരെ നാട് നേരുന്ന പ്രതിസന്ധികൾ എണ്ണി എണ്ണി പറയുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നവർ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്ന കാലഘട്ടം നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളെങ്കിലും അവിടെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് അത് വളരെ ശ്ലാഘനീയമാണ്, ഒരു സംശയമില്ല. നിങ്ങളെ ഇനിയും വിമർശിക്കും, ആ കാര്യത്തിൽ നിന്ന് ഒരു തർക്കവുമില്ല. ഷാഫി പറമ്പിലിനെ പോലൊരു വ്യക്തിയെ നിരവധി തവണ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനം നല്ലതാണ്, ആത്മാർത്ഥമാണ് എന്ന് തോന്നിയാൽ നല്ലതെന്ന് തന്നെ പറയും. അതിന് ഒരു ഇന്റൻഷന്റെ ആവശ്യമില്ല, പക്ഷേ ചെയ്യണം. അത് മീഡിയയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമല്ലാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിൽ നല്ലത് തന്നെ എന്ന് ആവർത്തിച്ച് പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പ്രവാസികൾ നേരിടുന്ന ആ നീറുന്ന പ്രശ്നത്തെ ഈ രീതിയിൽ അഡ്രസ് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ തയ്യാറായത് കേരളത്തിന്റെ ഒരു ശബ്ദമായി തന്നെ അടയാളപ്പെടുത്തേണ്ടതാണ്.